എ ഡി ജി പി സുദേഷ് കുമാറിന്റെ മകളുടെ മർദ്ദനത്തിന്റെ അന്വേഷണ ചുമതല ഡിവൈഎസ്പിക്ക് കൈമാറി. എ ഡി ജി പിയുടെ മകൾ മർദ്ദിച്ചെന്ന പോലീസ് ഡ്രൈവർ ഗവാസ്കറുടെ പരാതിയും ഡ്രൈവർ മർദ്ദിച്ചെന്ന മകളുടെ പരാതിയും ഒരുമിച്ച് അന്വേഷിക്കും. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. അതേസമയം ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോലീസുകാർ അടിമപ്പണി ചെയ്യുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയോട് റിപ്പോർട്ട് തേടി. വ്യാഴാഴ്ച രാവിലെ ബറ്റാലിയൻ എ ഡി ജി പി സുദേഷ് കുമാറിന്റെ മകളെയും ഭാര്യയെയും ഔദ്യോഗിക വാഹനത്തിൽ പ്രഭാത നടത്തത്തിനായി കൊണ്ടുപോയപ്പോൾ മകൾ ചീത്ത വിളിച്ചെന്നും എതിർത്തപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് കഴുത്തിനു പിന്നിൽ അടിച്ചെന്നുമാണ് ഡ്രൈവർ ഗവാസ്കറുടെ പരാതി. പരാതി നൽകി ഒരു പകൽ മുഴുവൻ ഒത്തുതീർപ്പ് ശ്രമം നടത്തി വിജയിക്കാതെ വന്നതോടെയാണ് കേസെടുത്തത്. മർദ്ദനം, അസഭ്യം പറയുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഫോൺ എടുത്തിട്ട് ഇടത് കൈ രണ്ട് സീറ്റ് വന്നിട്ടുണ്ട്, എടുത്ത ഫോണ് വന്നു ബാക്കിൽ നാലഞ്ച് ഇടി പറവട അവിടെ അങ്ങനെ എപ്പോഴും പ്രതീക്ഷയില്ല, അപ്രതീക്ഷയായി എന്നിട്ട് നൂന്ന് നെളിഞ്ഞ് നിന്നുകൊണ്ട് ഷോട്ടുണ്ട് വണ്ടി ഡോറ് പിടിച്ച് വലിച്ചടിച്ച് അവിടെ അവിടെ ട്രാഫിക്, ഞാൻ മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഫുൾ ട്രാഫിക് ബ്ലോക്കായി, ഓട്ടോക്കാർ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഗവാസ്കർ ഉപദ്രവിച്ചു എന്ന് കാണിച്ച് എ ഡി ജി പിയുടെ മകൾ പരാതി നൽകുകയും മെഡിക്കൽ രേഖകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവാസ്കർക്കെതിരെയും കേസെടുത്തത്. നമ്മളിങ്ങനെ പ്രതികരിച്ച് എന്നെ പോലെ എനിക്കെതിരെ കേസ് വരും. നമ്മൾ സാധാ പോലീസുകാരാണ്, അവർ ഹയർ റാങ്ക് ഓഫീസേഴ്സ്, അവരെല്ലാവരും അവരൊരു ടീമാണ്, അവരവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. നമ്മൾ സാധാ ഒരു പോലീസുകാരാണ്, നമ്മൾ മാനേജ്മെന്റ് ചെയ്ത് നമ്മളെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റും. ഇതിനിടെ വീട്ടിലും ഓഫീസിലുമുള്ള പോലീസുകാരോട് സുദേഷ് കുമാറും കുടുംബവും മോശമായാണ് പെരുമാറുന്നതെന്നും അടിവസ്ത്രം അടക്കമുള്ള തുണികൾ അലക്കിപ്പിക്കാറുണ്ടെന്നും പോലീസുകാർ പരാതിപ്പെടുന്നു. പോലീസിലെ ഉന്നതരുടെ വീട്ടിലെ ദാസ്യപ്പണി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എ ഡി ജി പിയുടെ മകളുടെ അതിക്രമം വിവാദമായ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പോലീസുകാരുടെയും ഒപ്പം ഇവർക്ക് കൈമാറിയിരിക്കുന്ന വാഹനങ്ങളുടെയും വിവരങ്ങൾ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഈ വിഷയത്തിൽ നടപടിയെടുക്കാതെ പിന്നോട്ടില്ല എന്നതാണ് പോലീസ് അസോസിയേഷന്റെ നിലപാട്. സായുധ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്.